വൃക്കരോഗത്താൽ ചികിത്സയിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ ശശിക്ക് പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകർ സഹായധനം നൽകി. അതിയാമ്പൂർ CDSന് കീഴിലുള്ള ലക്ഷ്മി, പ്രതീക്ഷ, കാരുണ്യ, ഐശ്വര്യ, സൗഭാഗ്യ എന്നീ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് ചികിത്സാ സഹായം നൽകിയത്. ശശിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ സഹായനിധി കുടുംബത്തിന് കൈമാറി. ADS പ്രസിഡന്റ് പുഷ്പലത ചടങ്ങിൽ അധ്യക്ഷയായി. ദീപ്തി, സുനിൽകുമാർ, എൻ ഗീത, എ സുനിത, വി നളിനി, പി പുഷ്പ, കെ രാധിക, KV പുഷ്പ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി കെ ഇന്ദിര സ്വാഗതം പറഞ്ഞു. തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടത്തിന് January 7 വൈകിട്ട് 4 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ ഓൺലൈൻ വഴി തറക്കല്ലിടുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ലോഗോ പ്രകാശനം ചെയ്യും. പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തതോടെയാണ് കോളേജിനായി പിലിക്കൂട് പഞ്ചായത്തിലെ പുത്തിലോട്ട് സ്വന്തമായി ക്യാമ്പസ് നിർമ്മിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ പഠനം പുതിയ ക്യാമ്പസിലേക്ക് മാറുമെന്നും മാനേജ്മെന്റ് അധികാരികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ KV ഉണ്ണികൃഷ്ണൻ, PP അബ്ദുറഹ്മാൻ, അക്കാദമിക് ഡയറക്ടർ KT അഷ്റഫ്, എം സുലൈമാൻ, ഫഹദ് അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. എഴുത്തുകാരനും അധ്യാപകനുമായ പിലിക്കോട്ടെ എൻ സന്തോഷ് കുമാർ എഡിറ്റ് ചെയ്ത് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ജോൺ അബ്രഹാമിന്റെ കയ്യൂർ എന്ന പുസ്തകം ജോണിന്റെ കയ്യൂർ സിനിമയുടെ മുഖ്യ സംഘാടകനും കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെ അമരക്കാരനുമായ PM മുരളീധരൻ മാഷ് പ്രകാശനം ചെയ്തു. കയ്യൂർ സിനിമയുടെ കലാസംവിധായകനായ ചിത്രകാരൻ മോഹനചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. മുരളി മാഷ് രോഗബാധിതനായതിനാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ലളിതമായി പുസ്തകം പ്രകാശനം ചെയ്തത്. എൻ സന്തോഷ് കുമാറിന് പുറമെ റിട്ടയർഡ് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും നീലേശ്വരം ബുക്ക് മാർട്ടിന്റെ ഉടമയുമായ ടോംസൺ ഏട്ടോം, മുരളിമാഷയുടെ ഭാര്യ ഉഷ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി.